കഴിഞ്ഞ ദിവസം ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ചേലക്കരയിൽ അഴിച്ചുവിടുന്ന വളരെ ശക്തമായൊരു രാഷ്ട്രീയ പ്രചാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ചേലക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം നേതാവും ദീർഘകാലം കൂടെ ജനപ്രതിനിധിയുമായിരുന്ന മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ ഇവിടെ നിന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് എം പി ആക്കിയതിന് പിന്നിൽ ഗൂഢോദ്ദേശമുണ്ട് എന്ന തരത്തിൽ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി എന്നിവരടക്കമുള്ളവർ പരാമർശം നടത്തിയിരുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് വേദികളിലാകെ ചേലക്കരയിൽ ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഈ തരത്തിൽ രാധാകൃഷ്ണനെ ഇവിടെ നിന്ന് മറ്റ് ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയും സി പി എമ്മും ചേർന്ന് ഒഴിവാക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാമായിരുന്ന രാധാകൃഷ്ണനെ എന്തിനൊഴിവാക്കി എന്നുള്ള രാഷ്ട്രീയ ചോദ്യം വെച്ച് അതിൻ്റെ ഒരു വൈകാരികത മുതലെടുത്ത് അദ്ദേഹത്തോട് അനുഭവമുള്ള കുറച്ച് വോട്ടുകൾ സമാഹരിക്കാനുള്ള വലിയ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും അതിനൊരു കൃത്യമായ മറുപടി ഇന്ന് കെ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് അദ്ദേഹം പറയുന്നു വിജയസാധ്യത മാത്രം നോക്കിയാണ് തന്നെ പാർട്ടി ഇവിടെ നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചതെന്നും കെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് അതിന് അതിൻ്റെ പേരിലുള്ള വൈകാരികമായ വൈകാരികമായി അഴിച്ചുവിടാൻ ശ്രമിച്ചാൽ അതിന് ചേലക്കരക്കാർ ഒരു വിലയും കൊടുക്കില്ല എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ശരത് കേശി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കെ രാധാകൃഷ്ണനെ എം പി ആയി ഒതുക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് പിണറായി ഒഴിവാക്കി എന്നുള്ള ഒരു ആക്ഷേപമാണ് അത് കോൺഗ്രസ്സും ബി ജെ പിയും ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചയാക്കി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ചർച്ചയാക്കിയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരാളെ ഒതുക്കിയ നീക്കം ചെയ്യുക എന്നുള്ള ഒരു പരിപാടി പാർട്ടിക്കകത്തില്ല തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണിത് ഇപ്പോൾ പാർട്ടിയുടെ ആ കാര്യത്തിലുള്ള തീരുമാനം ശരിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴും അത് ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണോ വൈകാരികമായിട്ട് ജനങ്ങളെ ഇളക്കി വിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരീക്ഷിക്കും അത് സ്വാഭാവികമാണ് അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ ഒന്നും കാണേണ്ടതില്ല മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളെയാണ് പിണറായി വിജയൻ ഒതുക്കിയതെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കള് പറയുന്നത് അങ്ങനെയൊക്കെ പലതും പറയും മുഖ്യമന്ത്രിയെ തന്നെ ആക്രമിക്കില്ല അവർ ആരും മുഖ്യമന്ത്രിയോ മന്ത്രിയോ എന്നൊക്കെ അതൊക്കെ ഊഹാ ആർക്കും വേണമെങ്കിലോ പക്ഷേ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയാവണോ മന്ത്രിയാകണോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളാണോ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ആരെങ്കിലും വേണോ അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ് അതാത് സമയങ്ങളിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അത് ഓരോ ഘട്ടത്തിൽ നോക്കിയറിയാം